വേൾഡ് ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഭൂമിയുടെയും ലോകരാഷ്ട്രങ്ങളുടെയും ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. ഇന്ത്യ ചരിത്രത്തിന്റെ അടുത്ത അധ്യായത്തിലേക്ക് സ്വാഗതം. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണ വിവേചനത്തിനെതിരെ പൊരുതുകയായിരുന്ന മഹാത്മാഗാന്ധി 1915 ഇന്ത്യയിൽ തിരിച്ചെത്തി. കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നതോടെ ആ പ്രസ്ഥാനത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും സ്വഭാവം മാറി. ഗാന്ധിജിക്ക് മുൻപ് ബാലഗംഗാധര തിലകൻ, ഗോപാലകൃഷ്ണ ഗോഖലെ, നവറോജി, ലാലാ ലജ്പത് റായ് തുടങ്ങിയവരായിരുന്നു പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ. 1907 തിലകന്റെയും ഗോഖലയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് തീവ്രവാദികളും മിതവാദികളുമായി ഭിന്നിക്കുകയുണ്ടായി. എന്നാൽ ഗാന്ധിജിയുടെ രംഗപ്രവേശം കോൺഗ്രസിന് വ്യക്തമായ രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രവും ആത്മീയ അടിത്തറയും നൽകി. സിവിൽ നിയമലംഘനം, സത്യാഗ്രഹം തുടങ്ങിയ സമരമാർഗങ്ങളിലൂടെ ഗാന്ധിജി ലക്ഷക്കണക്കിന് ജനങ്ങളെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചു. ഉപരിവർഗ സംഘടനയിൽ നിന്ന് ജനകീയ പ്രസ്ഥാനമാക്കി അദ്ദേഹം കോൺഗ്രസിനെ മാറ്റി. 1922 ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് 6 വർഷത്തേക്ക് ശിക്ഷിച്ചുവെങ്കിലും 2 വർഷത്തിനു ശേഷം അദ്ദേഹം മോചിതനായി. അഹമ്മദാബാദിൽ സബർമതി നദിക്കരയിൽ സബർമതി ആശ്രമം സ്ഥാപിച്ചു ഗാന്ധിജി യങ് ഇന്ത്യ എന്ന പേരിൽ പത്രം തുടങ്ങുകയും ചെയ്തു. ജവഹർലാൽ നെഹ്റു, സി രാജഗോപാലാചാരി, സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ഒട്ടേറെ നേതാക്കൾ ഈ സമയത്ത് കോൺഗ്രസിൽ ഉയർന്നു വന്നു. 1920 സ്വരാജ് പാർട്ടി, ഹിന്ദു മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, രാഷ്ട്രീയ സ്വയം സേവക സംഘം തുടങ്ങിയ ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ ആവിർഭവിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിന് ശക്തി പകരുകയും ചെയ്തു. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ 1920 ലാഹോറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് ദിനമായി ആചരിച്ചതോടെ സ്വാതന്ത്ര്യ സമരം തീവ്രമായി. ബ്രിട്ടൻ ഏർപ്പെടുത്തിയ ഉപ്പു നിയമത്തിന് പ്രതിഷേധിച്ചുകൊണ്ട് 1930 മാർച്ച് 12 മുതൽ April 6 നടത്തിയ ദണ്ഡിയാത്രയിലൂടെ ഗാന്ധിജി അതിന് തീവ്രത പകർന്നു. രാജ്യവ്യാപകമായി സമരങ്ങൾ ഉണ്ടായതോടെ അറസ്റ്റും ജയിൽ ശിക്ഷകളും പതിവായി. കോൺഗ്രസ് നിരോധിക്കപ്പെട്ടു. ഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ ജയിലിലായി. 1931 വൈസ്രോയ് ഇർവിൻ പ്രഭുവും ഗാന്ധിജിയും തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരം രാഷ്ട്രീയ തടവുകാർ സ്വതന്ത്രരാക്കപ്പെട്ടു. നിയമലംഘന സമരം ഗാന്ധിജി നിർത്തിവയ്ക്കുകയും ചെയ്തു. എന്നാൽ ലണ്ടനിൽ നടന്ന 2nd വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തോടെ 1932 നിയമലംഘന പ്രസ്ഥാനം വീണ്ടും തുടങ്ങി. സായുധ വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യം നേടാനുള്ള ശ്രമങ്ങൾ ബംഗാൾ വിഭജനത്തോടെ ആരംഭിച്ചു. 1906 ഏപ്രിലിൽ ബംഗാളിൽ അരവിന്ദ് ഘോഷ്, സഹോദരൻ വരിൻ ഘോഷ്, ഭൂപേന്ദ്രനാഥ് ദത്ത് തുടങ്ങിയവർ ചേർന്ന് ആരംഭിച്ച യുഗാന്തർ പാർട്ടി ഇത്തരത്തിലുള്ള വിപ്ലവ പ്രസ്ഥാനമായിരുന്നു. ഇതേ തുടർന്നുണ്ടായ അലിപൂർ ബോംബ് കേസിൽ ഒട്ടേറെ പേരെ നാടുകടത്തി. ഖുദിറാം ബോസ് തൂക്കിലേറ്റപ്പെട്ടു. 1909 ജൂലൈ 1 മദർലാൽ ദിങ്ക്ര എന്ന വിദ്യാർത്ഥി ലണ്ടനിൽ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗം സർ കൾസൺ വൈലിനെ വെടിവെച്ചു കൊന്നു. 1st ലോകയുദ്ധകാലത്ത് ജർമ്മനിയിൽ നിന്ന് ആയുധങ്ങൾ കടത്തിക്കൊണ്ടുവന്ന് ബ്രിട്ടനെതിരെ സമരം ചെയ്യാനും വിപ്ലവ സംഘടനകൾ ശ്രമിച്ചു. വിദേശത്ത് പ്രവർത്തിച്ചിരുന്ന ഗദർ പാർട്ടി ഈ വഴിക്കാണ് നീങ്ങിയത്. ചന്ദ്രശേഖർ ആസാദിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനിലെ വിപ്ലവകാരികളായ ഭഗത് സിംഗ്, ബടുകേശ്വർ സിംഗ് എന്നിവർ 1929 ഏപ്രിൽ 8 കൊൽക്കത്തയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ തൂക്കിക്കൊന്നുകൊണ്ടാണ് ബ്രിട്ടീഷ് ഭരണകൂടം തിരിച്ചടിച്ചത്. 1940 മാർച്ച് 13 ഉദ്ധം സിംഗ് എന്ന വിപ്ലവകാരി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായ മൈക്കൽ ഒ ഡയറെ വെടിവെച്ചു കൊന്നു. ഒറ്റപ്പെട്ട മുന്നേറ്റങ്ങളല്ലാതെ വ്യാപകമായ അടിത്തറയില്ലാതിരുന്ന വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് വിജയം കണ്ടെത്താനായില്ല. 1930 മധ്യത്തിനു ശേഷം വിപ്ലവ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചു.
1935 ബ്രിട്ടീഷ് സർക്കാർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നു. ബ്രിട്ടീഷ് ഇന്ത്യക്ക് അയഞ്ഞ ഫെഡറൽ സമ്പ്രദായവും പ്രാദേശിക സ്വയംഭരണവും മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയമസഭാ മണ്ഡലങ്ങളും നിർദ്ദേശിച്ചുകൊണ്ടുള്ള നിയമമായിരുന്നു അത്. ഫെഡറൽ സമ്പ്രദായം നടപ്പിലായില്ലെങ്കിലും പ്രാദേശിക ഭരണകൂടത്തിലേക്ക് 1937 തിരഞ്ഞെടുപ്പ് നടന്നു. 7 സംസ്ഥാനങ്ങളുള്ളതിൽ 5 കോൺഗ്രസ് ഭൂരിപക്ഷം നേടി. 2 വ്യക്തമായ മേൽക്കോയ്മയും. 1939 ഇന്ത്യ 2 ലോക യുദ്ധത്തിൽ ചേർന്നതായി വൈസ്രോയി അറിയിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു. 1940 മാർച്ച് 23 ലാഹോറിൽ പാർട്ടി പ്രസിഡന്റ് മുഹമ്മദ് അലി ജിന്നയുടെ അധ്യക്ഷതയിൽ ചേർന്ന മുസ്ലിം ലീഗ് യോഗത്തിൽ പ്രത്യേക മുസ്ലിം രാഷ്ട്രം വേണമെന്ന പ്രമേയം പാസാക്കി. ഹിന്ദു മുസ്ലിം രാഷ്ട്രങ്ങളായി ഇന്ത്യയെ വിഭജിക്കണമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ ആവശ്യം. യുദ്ധത്തിൽ ചേർന്നതിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചെങ്കിലും ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി അതിശക്തമായി പോരാടി. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വൻ സമരം നടത്തി ബ്രിട്ടനെ ദുർബലമാക്കണമെന്ന വാദത്തോട് ഗാന്ധിജി യോജിച്ചിരുന്നില്ല. യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ബ്രിട്ടന്റെ ചാരത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. കോൺഗ്രസിനുള്ളിൽ മാത്രമല്ല പുറത്തും അത് അപ്രിയം സൃഷ്ടിച്ചു. ഗാന്ധിജിയുടെ നയങ്ങളോട് എതിർപ്പുണ്ടായിരുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസ് 1939 കോൺഗ്രസ് വിട്ട് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്ന പുതിയ പാർട്ടി രൂപവൽക്കരിച്ചു. യുദ്ധം തുടങ്ങിയതോടെ നേതാജി വീട്ടുതടങ്കലിലായി. എന്നാൽ അവിടെ നിന്നും രക്ഷപ്പെട്ട അദ്ദേഹം അഫ്ഗാനിസ്ഥാൻ വഴി ജർമ്മനിയിലേക്ക് കടന്നു. ബ്രിട്ടനെതിരെ പൊരുതാൻ അച്ചുതണ്ട് ശക്തികളുടെ സഹായം തേടുകയായിരുന്നു ലക്ഷ്യം. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഇന്ത്യക്കാരുടെയും ജപ്പാന്റെയും സഹായത്തോടെ ഇന്ത്യൻ നാഷണൽ ആർമി രൂപവൽക്കരിച്ച നേതാജി ജപ്പനീസ് സേനയ്ക്കൊപ്പം മ്യാൻമാറിലെ കാടുകൾ വഴി ഇന്ത്യയിലേക്ക് മുന്നേറി. തങ്ങൾ പിടിച്ചെടുത്ത ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ജപ്പാൻ INA കൈമാറുകയും ചെയ്തു. ഷഹീദ്, സ്വരാജ് എന്നീ പേരുകൾ ആ ദ്വീപുകൾക്ക് നേതാജി നൽകി. പക്ഷേ 1945 ജപ്പാന്റെ പരാജയത്തോടെ INA പരാജയപ്പെട്ടു. നേതാജി വിമാനം തകർന്ന് മരിച്ചെന്നും കരുതപ്പെടുന്നു. ഇന്നും അതിലെ ദുരൂഹതകൾ നീങ്ങിയിട്ടില്ല. നേതാജിയുടെ തിരോധാനത്തോടെ സിംഗപ്പൂരിൽ അദ്ദേഹം സ്ഥാപിച്ച ആസാദ് ഹിന്ദ് സർക്കാരും അപ്രസക്തമായി. തടവിലായ INA ഭടന്മാരെ വിചാരണ ചെയ്തത് വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും കലാപങ്ങൾക്കും കാരണമായി. ഒടുവിൽ INA നേതാക്കൾ മോചിതരായി. 1946 മുംബൈ നാവിക കലാപത്തിന്റെ പ്രേരക ഘടകങ്ങളിലൊന്നും INA വിചാരണയായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിലെ അവസാനത്തെ ആഞ്ഞടിക്കലായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യക്ക് ഉടനടി സ്വാതന്ത്ര്യം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടൻ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യമുയർത്തി നടത്തിയ സമരമായിരുന്നു ഇത്. 1942 ഓഗസ്റ്റ് 8 മുംബൈയിൽ നടന്ന AICC സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം അംഗീകരിച്ചു. ആക്രമരഹിതമായ നിസ്സഹകരണത്തിന് മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്തതോടെ ഇന്ത്യ ഇളകിമറിഞ്ഞു. അടുത്ത ദിവസം ഗാന്ധിജിയെ പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ തടവിലാക്കി. കോൺഗ്രസ് നേതാക്കളും അഹമ്മദ് നഗർ കോട്ടയിൽ തടവിലാക്കപ്പെട്ടു. വ്യാപകമായ ആക്രമണങ്ങൾ രാജ്യമെങ്ങുമുണ്ടായി. 100,000+ സ്വാതന്ത്ര്യ സമര ഭടന്മാരെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. വിജയിക്കാനായില്ലെങ്കിലും സ്വാതന്ത്ര്യം അടുത്തെത്തി എന്ന ബോധം ഇന്ത്യൻ ജനതയിൽ ഉണ്ടാക്കാൻ സമരത്തിനു കഴിഞ്ഞു. 1945 ക്വിറ്റ് ഇന്ത്യ സമര നേതാക്കൾ ജയിൽ മോചിതരായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്ന കാര്യം ഫലത്തിൽ സമ്മതിച്ചു കഴിഞ്ഞ ബ്രിട്ടൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു പദ്ധതി അവതരിപ്പിച്ചു. വൈസ്രോയ് വേവൽ പ്രഭു അവതരിപ്പിച്ച ഈ പദ്ധതി ബ്രിട്ടന്റെ നിയന്ത്രണത്തിൽ ഇന്ത്യക്കാർ നടത്തുന്ന ഭരണമാണ് വിഭാവനം ചെയ്തത്. പാകിസ്ഥാൻ അനുവദിച്ചല്ലാതെ ഒരു ചർച്ചയ്ക്കുമില്ലെന്ന ജിന്നയുടെ പിടിവാശി കാരണം വേവൽ പദ്ധതി പരാജയപ്പെട്ടു. 1946 ജനുവരിയിൽ കേന്ദ്ര നിയമസഭയിലേക്കും പ്രവിശ്യകളിലേക്കും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് മുൻതൂക്കം കിട്ടി. കേന്ദ്ര നിയമസഭയിലേക്ക് 56 സ്ഥാനങ്ങൾ കോൺഗ്രസ് നേടിയപ്പോൾ 30 മുസ്ലിം സീറ്റുകളിലും മുസ്ലിം ലീഗ് വിജയിച്ചു.
ഇടക്കാല സർക്കാർ രൂപവൽക്കരിക്കാനുള്ള തീരുമാനം ജൂൺ 16 വൈസ്രോയ് പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗ് സർക്കാരിൽ ചേരാൻ വിസമ്മതിച്ചുവെങ്കിലും സമ്മർദ്ദത്തെ തുടർന്ന് പിന്നീട് മന്ത്രിസഭയിൽ ചേർന്നു. വൈസ്രോയ് സർക്കാർ തലവനും ജവഹർലാൽ നെഹ്റു ഉപപ്രധാനമന്ത്രിയുമായി 1946 സെപ്റ്റംബർ 2 ഇടക്കാല സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തു. കൂടിയാലോചനകൾക്കും ചർച്ചകൾക്കും ശേഷം മുസ്ലിം ലീഗിന്റെ വാദം അംഗീകരിച്ച് ഇന്ത്യയെ 2 രാഷ്ട്രങ്ങളായി വിഭജിക്കാൻ തീരുമാനിച്ചതോടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള നടപടികൾ പൂർത്തിയായി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്ര രാഷ്ട്രമായി.